നമസ്കാരം. ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ അറസ്റ്റിലാകുന്നതും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ അത് തികച്ചും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനും അതിനെ വിശകലനം ചെയ്യാനും ഒക്കെ ഇവിടെ പലരും എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ഒരു സാമാന്യ തത്വം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചാം പ്രതിയായി എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സരിത്ത്, അതുപോലെ തന്നെ സന്ദീപ് നായർ, അങ്ങനെ പ്രമുഖരായ വ്യക്തികളുടെ പട്ടികയിലേക്ക് കേരളത്തിലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, മാത്രമല്ല നല്ല അക്കാഡമിക് ട്രാക്ക് റെക്കോർഡും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തി പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം നല്ല ബുദ്ധിയും നല്ല കഴിവും ഒക്കെയുള്ള വ്യക്തിയാണ്. തുടക്കം മുതൽ തന്നെ ഉയർന്ന റാങ്കുകളുമൊക്കെ വാങ്ങി ജയിച്ച വ്യക്തിയാണ്. കൺഫേർഡ് IAS ആണ്. എന്നാൽ പോലും നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ പെട്ടതിൽ നമുക്ക് വ്യക്തിപരമായി സങ്കടമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളത്. ഇതിനു മുൻപും ഇവിടെ ധാരാളം IASകാർ ഇതുപോലെ പേരെടുത്തവരുണ്ട്. ചിലർ നല്ല രീതിയിൽ പേരെടുത്തവർ, ചിലരെ എല്ലാവരും ചേർന്ന് ഒതുക്കാൻ ശ്രമിച്ച് പേരെടുത്തവർ. അതിനെ കുപ്രസിദ്ധി എന്നും പറയാൻ പറ്റില്ല. അവനവന്റെ ജോലി ചെയ്തതിന് ഒതുക്കാൻ ശ്രമിച്ച ഒതുക്കപ്പെട്ട ഒരുപാട് IAS ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പിടിച്ചില്ലെങ്കിൽ ആ IAS ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥനെ ഒതുക്കുന്ന ഒരു രീതിയാണ് കണ്ടിരിക്കുന്നത്. ഋഷിരാജ് സിംഗ് എന്ന IPS ഉദ്യോഗസ്ഥന് എത്ര ട്രാൻസ്ഫറുകൾ കിട്ടി എന്നറിയില്ല. രാജു നാരായണസ്വാമി എന്ന IAS ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ എല്ലാവരും കൂടി വട്ടം ചേർന്ന് തട്ടിക്കളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ കെ സുരേഷ്കുമാർ എന്ന IAS ഉദ്യോഗസ്ഥനെ നമുക്കറിയാം. അവിടെ മൂന്നാർ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട കരിമ്പൂച്ചയായി അവിടെ പാഞ്ഞുകയറിയ കെ സുരേഷ്കുമാർ എന്ന IAS ഉദ്യോഗസ്ഥനെ നമുക്കറിയാം. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെയ്ത മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവസാനകാലം, അദ്ദേഹത്തിന്റെ സർവീസിന്റെയൊക്കെ അവസാനകാലം എല്ലാവരും ചേർന്ന് ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു IAS ജീവിതത്തെക്കുറിച്ച്, സിവിൽ സർവീസ് ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ, അതുപോലെ തന്നെ അത്യാവശ്യം ഫേസ്ബുക്കിലും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന അനന്തു സുരേഷ്കുമാർ എഴുതുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അനന്തുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുന്നു. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അനന്തു എന്താണ് അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലക്ഷങ്ങളുടെയോ കോടികളുടെയോ ബാങ്ക് ബാലൻസ് അച്ഛന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. ലോൺ എടുത്ത് സ്വന്തമായി ഒരു കാർ വാങ്ങിയത് പോലും വളരെ വൈകിയാണ്. പക്ഷേ മലയാളികളുള്ള എവിടെയും ചെന്ന് എന്നെ ഒരാൾ ഇയാൾ കെ സുരേഷ്കുമാറിന്റെ മകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ഓരോ മലയാളിയിൽ നിന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതും എന്റെ മരണം വരെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ളതും ചെയ്യുന്ന ഒരു വലിയ കാര്യം അച്ഛനോടുള്ള സ്നേഹവും ആ ബഹുമാനവും കൊണ്ട് തനിക്കും അത് കിട്ടും എന്ന് അനന്തു പറയുകയാണ്. ജീവന് നേരെ പോലും നിരവധി ഭീഷണികൾ ഉണ്ടായപ്പോഴും, കോടികളുടെ കൈക്കൂലി പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും, നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാഫിയ രാഷ്ട്രീയ ഗുണ്ട കൊള്ള സംഘങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് ഭീഷണികൾ മുഴക്കിയപ്പോഴും നട്ടല് വളയ്ക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത ഒരു മനുഷ്യന്റെ മകൻ എന്ന പേരിൽ എനിക്ക് കിട്ടുന്ന സ്നേഹം, ശ്രീ ശിവശങ്കറിന്റെയോ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയോ ശ്രീ പിണറായി വിജയന്റെയോ മക്കൾക്ക് ഈ ജന്മം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്നേഹം, ഈ അച്ഛന്റെ മകനായി പിറക്കാൻ സാധിച്ചതിൽ എന്നത്തെയും പോലെ ഇന്നും ഒരുപാട് അഭിമാനിക്കുന്നു എന്ന് അനന്ത് പറയുകയാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേഷ്കുമാർ IASന്റെ മകൻ അനന്തു ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ ഒരു ആദ്യ ഭാഗമാണ് ഇത്. എന്റെ അച്ഛൻ കെ സുരേഷ്കുമാർ IAS VS അച്യുതാനന്ദൻ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയായും IT സെക്രട്ടറിയായും ഇതേപോലെ തന്നെ ശിവശങ്കറിനെ പോലെ തന്നെ സേവനമനുഷ്ഠിച്ചിരുന്നു. അതായത് സസ്പെൻഷൻ ആവുന്നതിന് മുൻപ് ശിവശങ്കർ വഹിച്ചിരുന്ന പോസ്റ്റുകൾ. അക്കാലത്തായിരുന്നു അച്ഛൻ മൂന്നാർ ദൗത്യസംഘത്തിന്റെ ആദ്യത്തെ തലവനായി നിയമിക്കപ്പെട്ടതും. കഷ്ടിച്ച ഒരു മാസമേ അച്ഛൻ മൂന്നാറിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് രാഷ്ട്രീയ സർക്കാർ നേതൃത്വങ്ങൾക്ക് വേണ്ടി പക്ഷപാതിത്വത്തോടെ പ്രവർത്തിക്കണം എന്ന് മുകളിൽ നിന്ന് ഉത്തരവുകൾ വന്നപ്പോൾ അത് ചെയ്യാൻ സൗകര്യപ്പെടില്ല എന്ന് വിനയത്തോടെ മുഖ്യമന്ത്രി VS അറിയിച്ച് അച്ഛൻ മൂന്നാറിൽ നിന്ന് പടിയിറങ്ങി. അതിനുശേഷം ഇപ്പോൾ 15 കൊല്ലമാകുന്നു. കവിയൂർ കേസ്, ലോട്ടറി കേസ് മുതലായ വിഷയങ്ങളിലൊക്കെ തന്നെ നടപടികൾ സ്വീകരിക്കാൻ ഇദ്ദേഹത്തെ ആരും സമ്മതിച്ചില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്നാർ ദൗത്യം, ഓൺലൈൻ ലോട്ടറി നിരോധനം, സ്മാർട്ട് സിറ്റി കരാർ, ഫിഷറീസ്, വിദ്യാഭ്യാസ വകുപ്പുകൾ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ശ്രീ കെ സുരേഷ്കുമാറിന്റെ വ്യക്തമായ കയ്യൊപ്പ് ഒരിക്കലും മായാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാൻ സാധിക്കുമെന്നാണ് മകൻ പറയുന്നത്. പല മുൻനിര മാധ്യമങ്ങൾ അടക്കം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മൂന്നാർ പൊളിക്കലിന്റെ പേരിൽ സുരേഷ്കുമാർ നിയമം ലംഘിച്ചു എന്ന് ഒറ്റ കോടതി ഉത്തരവോ അതുപോലെ ഒറ്റ രൂപ അദ്ദേഹം കൈക്കൂലിയായോ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല എന്ന് പറയുന്നു. ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസോ കോടികളോ ഒന്നും അച്ഛൻ ഇപ്പോഴുമില്ല. അദ്ദേഹം ആത്മാർത്ഥമായി ജോലി ചെയ്തു, രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്തു, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി
വേണ്ടി ജോലി ചെയ്തു. ആ അദ്ദേഹം സിവിൽ സർവീസ് എന്താണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്താണ് എന്ന് ജനങ്ങൾക്ക് നമ്മുടെ നാടിന് കാട്ടിക്കൊടുത്തു. ഇന്നും അദ്ദേഹം ആ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സബരി, അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, സ്വന്തമായി ഒരു സ്കൂളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇന്നും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നു. ആ സ്കൂളിനെതിരെയും ഒരുപാട് ആരോപണങ്ങളുണ്ടായി, അതിന്റെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എന്നിട്ടും അതൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് ഇന്നും അഭിമാനത്തോടുകൂടി തന്നെ തന്റെ അച്ഛൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് അനന്തുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമായ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ശ്രീ കെ സുരേഷ്കുമാർ, അദ്ദേഹം നമുക്കും തത്വമയി ടിവിക്കും വളരെ നമുക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ്, നമ്മുടെ സിഇഒയുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. ശ്രീ ശിവശങ്കരനെതിരായ ഈ കേസ് ഒരുപക്ഷെ പിന്നീട് തേച്ചു മായ്ക്കപ്പെട്ടേക്കാം, പക്ഷേ ഈ അറസ്റ്റോടെ ഒരു നീതിയുടെ വിളംബരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്തു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആ വഴിക്ക് പോകുന്നവർക്കൊക്കെ ഈ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും സംഭവിച്ചിരിക്കും. തന്റെ അച്ഛൻ അതിൽ നിന്നൊക്കെ മാറി നടന്ന വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തിയ വ്യക്തിയാണ് എന്ന് അനന്തു പറയുന്നുണ്ട്. അതായത് ഒരുപാട് ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നുണ്ട്, അത് വലിച്ചു വാരി കഴിച്ച് ആരും വയറുകേടാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് അനന്തു സുരേഷ്കുമാർ ഈ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തികച്ചും നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനെ, ആ ഒരു ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണിത്. തികച്ചും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് വൈറലായി കഴിഞ്ഞു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ. ഇങ്ങനെയും ഇവിടെ ചില IAS ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അനന്തുവിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ വാർത്തയായി എടുത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ആരാണ് BR ഷെട്ടി? BR ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിഞ്ഞു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, BR ഷെട്ടി കരകയറുമോ, ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.